കർണാടക സഭയിൽ വിശ്വാസപ്രമേയ ചർച്ചക്കിടെ അതി നാടകീയ രംഗങ്ങൾ സുപ്രീംകോടതി വിധിയിൽ വ്യക്തത വരും വരെ വിശ്വാസ വോട്ടെടുപ്പ് നീട്ടിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു സ്പീക്കറും ഭരണപക്ഷവും ചേർന്ന് വോട്ടെടുപ്പ് നീട്ടാൻ ഗൂഢാലോചന നടത്തുകയാണെന്ന പരാതിയുമായി ബി ജെ പി സംഘം രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടു കോൺഗ്രസ് എം എൽ എ ബി ജെ പി തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണെന്ന് ഡി കെ ശിവകുമാർ ആരോപിച്ചു വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നു റഷീദ് നാടകീയ രംഗങ്ങൾക്കാണ് കർണാടക സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വോട്ടെടുപ്പ് നീട്ടിവയ്ക്കുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത് എങ്ങനെയാണ് ഇതിന് ബി ജെ പി തടയിടാൻ ശ്രമിക്കുന്നത് രേണുക കർണാടകയിലെ രാഷ്ട്രീയ നാടകങ്ങൾ ഇന്നോടെ ഏകദേശം അവസാനിക്കുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത് എന്നാൽ അങ്ങനെയല്ല വിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടയിൽ അതി നാടകീയ രംഗങ്ങൾക്കാണ് സഭ ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ രൂക്ഷമായ ബഹളത്തെ തുടർന്ന് സഭ മുപ്പത് മിനിറ്റ് നേരത്തേക്ക് സ്പീക്കർ രാമയ്യ രമേഷ് കുമാർ നിർത്തിവച്ചിരിക്കുകയാണ് വിശ്വാസ പ്രമേയ ചർച്ച ആരംഭിച്ചതു മുതൽ ഒട്ടേറെ നാടകീയ രംഗങ്ങളാണ് ഇന്ന് കർണാടക നിയമസഭയിൽ ഉണ്ടായത് ആദ്യം തന്നെ ഇരുപത് അംഗങ്ങൾ സഭയിൽ ഇന്ന് ഹാജരില്ല ഇരുന്നൂറ്റി ഇരുപത്തിനാലംഗ സഭയിൽ ഇരുപത് എം എൽ എ മാർ വിട്ടു വിമതരടക്കം ഇരുന്നൂറ്റി നാല് അംഗങ്ങൾ മാത്രം ാണ് ഹാജരുള്ളത് ഇതിൽ തീർച്ചയായും ഇന്ന് വോട്ടെടുപ്പ് നടന്നാൽ കുമാരസ്വാമി സർക്കാർ അതിജീവിക്കില്ല കുമാരസ്വാമി സർക്കാർ നിലമ്പതിക്കുമെന്നൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ വിശദമായ ചർച്ച അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് നീട്ടിവെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വളരെ വിശദമായ ചർച്ചകൾ ഇരുപത്തിയാറ് പേർ ഭരണപക്ഷത്തു നിന്നും മാത്രം ചർച്ചയിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഇന്നലെ മുതൽ ഹേമന്ത് പാട്ടീൽ കോൺഗ്രസിന്റെ എം എൽ എ ശ്രീ ശ്രീമന്ത് പാട്ടീലിനെ കാണാതായിരുന്നു ഇന്നലെ രാത്രി എട്ട് മണി മുതൽ കോൺഗ്രസിന്റെ റിസോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ കാണാതാവുകയായിരുന്നു അല്പം മുമ്പ് മുംബൈയിലെ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്ന ചില ചിത്രങ്ങൾ പുറത്തു വന്നു ഈ ചിത്രങ്ങൾ സഭയിൽ ഉയർത്തി കാണിച്ചുകൊണ്ട് കോൺഗ്രസ് നേതാവ് ഡി കെ ശിവുമാർ ഇദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് ആശുപത്രിയിൽ ബിജെപി തടവിലാക്കിയിരിക്കുകയാണ് എന്നൊരു ആരോപണം ഉന്നയിച്ചു ഇതിനെപ്പറ്റി ഒരു സഭയിലെ ഒരു ഒരംഗത്തെ ബിജെപി തട്ടിക്കൊണ്ടുപോയതിനെപ്പറ്റി സഭ അന്വേഷിക്കണമെന്ന ആവശ്യവും അദ്ദേഹം ഉന്നയിച്ചു ഇതിനെ തുടർന്ന് സ്പീക്കർ വിഷയത്തിൽ ഇടപെടുകയും എന്താണ് ഈ ശ്രീമന്ത് പാട്ടീലിനെ സംഭവിച്ചത് പറ്റി െ പറ്റിമന്ത്രി അന്വേഷിച്ച് നാളെ സഭയിൽ ഒരു റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനെല്ലാം ഇടയിൽ അതിനാടകീയമായ മറ്റൊരു നീക്കവും ഉണ്ടായി കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ സിദ്ധരാമയ്യ എണീറ്റുകൊണ്ട് വോട്ടെടുപ്പ് നീട്ടിവെക്കണമെന്നാവശ്യപ്പെട്ടു അദ്ദേഹം പറഞ്ഞ കാരണം സുപ്രീംകോടതി വിധിയിൽ ചില അവ്യക്തതകളുണ്ട് പതിനഞ്ച് എം എൽ എ മാർക്ക് വിട്ടു നിൽക്കാൻ സുപ്രീംകോടതി അനുമതി നൽകി എന്നാൽ വിപ്പ് അവർക്ക് ബാധകമാണോ എന്നത് സംബന്ധിച്ച് കോടതി ഒന്നും പറയുന്നില്ല ഈ അവ്യക്തത നീക്കും വരെ കോടതി വോട്ടെടുപ്പ് വെക്കണം എന്ന ആവശ്യമാണ് സിദ്ധരാമയ്യ ഉന്നയിച്ചത് ഇതിനിടെ സ്പീക്കറും സിദ്ധരാമയ്യയും കോൺഗ്രസും ജെ ഡി എസും ചേർന്ന് വോട്ടെടുപ്പ് അനിശ്ചിതമായി നീട്ടാനുള്ള രാഷ്ട്രീയ കുതന്ത്രം കളിക്കുകയാണ് എന്ന ആരോപണവുമായി ബി ജെ പിയുടെ നേതാക്കൾ രാജ്ഭവനിലെത്തി ഗവർണർ വാജുഭായി വാലയ്ക്ക് രേഖാമൂലം പരാതി നൽകുകയും ചെയ്തു ഇതിനിടെ വിധിയിൽ വ്യക്തത തേടി കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന വാർത്തകളും ഇപ്പോൾ വന്നിരിക്കുന്നു ഇതിനെല്ലാം ഇത് ഇങ്ങനെ അതീവ നാടകീയമായ രംഗങ്ങൾ കർണാടക സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ശക്തമായ ബഹളത്തെയും ഭരണ പ്രതിപക്ഷ വാക്കേറ്റത്തെയും തുടർന്ന് ഇപ്പോൾ മുപ്പത് മിനിറ്റ് നേരം കൂടി സഭ നിർത്തിവച്ചിരിക്കുന്നു രേണുക ഏതായാലും വിശ്വാസ പ്രമേയത്തിൽ ചർച്ച തുടരുകയാണ് ഇത് തിങ്കളാഴ്ച വരെ എങ്കിലും നീട്ടിക്കൊണ്ടു പോവുക എന്നതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുകയെന്ന് എത്തുമോ ഈ ഗവർണറെ ബി ജെ പി കണ്ടിട്ടുണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഗവർണർക്ക് ഇപ്പോൾ കോടതി നിർദ്ദേശം വരെയുള്ള സാഹചര്യത്തിൽ ഗവർണർക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ ഇനി കഴിയുമോ നമുക്കറിയാവുന്നത് പോലെ ബി ജെ പിയുടെ മുൻ നേതാവും മന്ത്രിയുമായിരുന്ന ഗുജറാത്തിൽ ബി ജെ പിയുടെ മന്ത്രിയുമായിരുന്ന വാജുഭായി വാലയാണ് ഗവർണർ എങ്കിൽ പോലും ഗവർണർക്ക് ബി ജെ പി സംഘം നേരിട്ട് പരാതി കൊടുത്ത സാഹചര്യത്തിൽ സ്പീക്കറുടെ അധികാരത്തിനുള്ളിൽ ഗവർണർക്ക് എത്രത്തോളം നേരിട്ട് ഇടപെടാൻ കഴിയുമെന്നൊരു പ്രശ്നം ഉണ്ട് അതോടൊപ്പം തന്നെ സുപ്രീം കോടതി പോലും അതിന് വിസമ്മതിച്ചിരുന്നു സ്പീക്കറുടെ അധികാരത്തിൽ ഇടപെടാൻ ആ സാഹചര്യത്തിൽ സ്പീക്കർക്ക് എന്തെങ്കിലും സ്പീക്കറുടെ ഒരു അധികാരത്തിലേക്ക് നേരിട്ട് ഇടപെടുന്ന ഒരു നിർദ്ദേശം ഗവർണറിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് കാരണം സഭയ്ക്കുള്ളിലെ പരമാധികാരി സ്പീക്കർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം സ്പീക്കർ എടുക്കുന്ന തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള തീരുമാനം ഉണ്ടാകാൻ സാധ്യത കുറവാണ് കോൺഗ്രസിന്റെയും ജെ ഡി എസിന്റെയും ലക്ഷ്യം വോട്ടെടുപ്പ് പരമാവധി നീട്ടിക്കൊണ്ടു പോകുക എന്നതാണ് ഇന്നലെ മുതൽ തന്നെ നമ്മളത് റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം കുറച്ച് വിമത എം എൽ എമാരെയെങ്കിലും അനുനയിപ്പിച്ച് കൊണ്ടുവന്ന സർക്കാർ വീഴാതിരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്ന അവസാനവട്ട ശ്രമങ്ങളിലാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെയും ജെ ഡി എസിന്റെയും ഒരു പ്രതിനിധി വിമതർ താമസിക്കുന്ന മുംബൈയിലെ ഹോട്ടലിൽ ഇന്നലെ കടന്ന് അവരുമായി ചർച്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട് അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടി എങ്ങനെയെങ്കിലും കിട്ടിയാൽ കുറച്ച് വിമത എം എൽ എമാരെയെങ്കിലും അനുനയിപ്പിച്ച് ഇപ്പുറത്ത് കൊണ്ടുവരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഇപ്പോഴും കോൺഗ്രസ് ഭാഗത്ത് അല്പമെങ്കിലും ബാക്കി നിൽക്കുന്നു പ്രത്യേകിച്ച് ഡി കെ ശിവകുമാറിനെ പോലെയുള്ള നേതാക്കൾക്ക് ആ പ്രതീക്ഷയുണ്ട് അതിന്റെ ഭാഗമായാണ് ഈ വോട്ടെടുപ്പ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഭരണപക്ഷത്തുനിന്ന് ഈ ൾ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇന്ന് സ്പീക്കർക്ക് പേര് നൽകിയിട്ടുണ്ട് അതിനർത്ഥം തന്നെ ചർച്ച ഏറെ നീണ്ടുപോകുമെന്നാണ് എന്നാൽ ഈ വോട്ടെടുപ്പ് ഇന്ന് തന്നെ വേണമെന്നും സഭ മറ്റൊരു ദിവസം വോട്ടെടുപ്പിനായി സമ്മേളിക്കരുത് ഇന്ന് തന്നെ വോട്ടെടുപ്പ് പൂർത്തിയാക്കി പിരിയണമെന്നതാണ് ബിജെപിയുടെ ആവശ്യം ആ ആവശ്യം ബിജെപി രാവിലെ സ്പീക്കറെ കണ്ട് ബിജെപി നേതാക്കൾ ഉന്നയിച്ചു സ്പീക്കർ ചർച്ച നീട്ടിക്കൊണ്ടു പോകുന്ന സാഹചര്യത്തിൽ പരാതിയുമായി അവർ ഇപ്പോൾ ഗവർണറെ കണ്ടിരിക്കുന്നു പക്ഷേ ഗവർണർക്ക് എത്രത്തോളം ഇതിൽ ഇടപെടാൻ കഴിയുമെന്നതിൽ ഇപ്പോഴും സംശയം ബാക്കി നിൽക്കുന്നു രേണുക ഇന്ന് തന്നെ വോട്ടെടുപ്പ് വേണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുന്നു ഈ ചർച്ച എന്തായാലും നീട്ടിക്കൊണ്ടു പോകാൻ അനുവദിക്കില്ല എന്നൊരു നിലപാടിലാണോ അങ്ങനെയാണ് എങ്കിൽ സഭ തടസ്സപ്പെടുത്തും എന്ന ഒരു സാഹചര്യമാണോ നമുക്ക് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് രേണുക സഭ തടസ്സപ്പെടുത്തുന്ന നയത്തിലേക്ക് ബി ജെ പി പോകുന്നില്ല എന്നാൽ സ്വാഭാവികമായി ചില വാദപ്രതിവാദങ്ങളുണ്ട് കാരണം സഭ തടസ്സപ്പെട്ടാലും അതിൻ്റെ പേരിൽ സ്പീക്കർ നിർത്തിവെച്ചാലും ഈ വോട്ടെടുപ്പ് ഇന്ന് നടക്കാതിരിക്കുകയാണ് ഫലത്തിൽ ഉണ്ടാവുക അതുകൊണ്ട് പരമാവധി സംയമനം പാലിച്ചിട്ടാണ് ബി ജെ പിയുടെ സഭയ്ക്കുള്ള പെരുമാറ്റം എന്നാൽ ചില വാക്കേറ്റങ്ങൾ വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തന്നെ സ്പീക്കർ സഭ നിർത്തുകയുമാണ് അതായത് കോൺഗ്രസ് ജെ പക്ഷം പരമാവധി സഭ നീട്ടിക്കൊണ്ട് പോവുക അത് തടസ്സം ഉണ്ടായിക്കൊണ്ടാകട്ടെ മറ്റെന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിച്ചു സഭയിലെ ഇന്നത്തെ വോട്ടെടുപ്പ് നടക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തിൽ നീങ്ങുന്നു പരമാവധി അംഗങ്ങൾ വോട്ടെടുപ്പിൽ ചർച്ചയിൽ ും പങ്കെടുക്കാതെ ഇന്നുതന്നെ വോട്ടെടുപ്പ് നടത്തുക എന്ന സാഹചര്യത്തിലേക്ക് ബിജെപി പരമാവധി ശ്രമിക്കുന്നു തൽക്കാലം സ്പീക്കറുടെ കോർട്ടിലാണ് പന്ത് ഈ കാര്യത്തിൽ സ്പീക്കറുടെ കോർട്ടിലാണ് പന്ത് എന്ന് പറയാം കാരണം സുപ്രീം കോടതി പോലും ഇടപെട്ടിട്ടില്ല സഭയിലെ പരമാധികാരി എന്തായാലും തൽക്കാലം സ്പീക്കറാണ് സ്പീക്കർ രാമയ്യ രമേഷ് കുമാറാണ് അദ്ദേഹം ഒൻപത് തവണ സാമാജികനായ വളരെ പരിചയ സമ്പന്നനായ വ്യക്തിയാണ് എങ്ങനെയാണ് സർക്കാരിനെ സഹായിക്കും വിധത്തിൽ സഭ നടത്തിക്കൊണ്ടു പോകാമെന്ന് കൃത്യമായി അറിയാവുന്ന വ്യക്തിയാണ് എന്തായാലും ഇന്ന് വോട്ടെടുപ്പ് നടക്കാനുള്ള ഒരു സാധ്യതയിലേക്കല്ല ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് വ്യക്തമായി പറയേണ്ടി വരും എന്നാൽ വോട്ടെടുപ്പ് ഇന്നും തന്നെ നടത്തിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നും ഇപ്പോൾ റഷീദ് ഇവിടെ ബിജെപിയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു തിടുക്കം കാണിക്കേണ്ട സാഹചര്യമുണ്ടോ എം എൽ എ മാർ ഇന്നും സഭയിൽ എത്താത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ എല്ലാ സാധ്യതകളും ഈ സർക്കാർ വീഴാൻ തന്നെയാണ് അപ്പോൾ അത് തിങ്കളാഴ്ചത്തേക്കോ മറ്റോ മാറ്റിവെക്കുന്നത് കൊണ്ട് എന്തിനാണ് ബി ജെ പി അതിനെ ഭയക്കുന്നത് ഇന്ന് തന്നെ വേണം എന്ന് വാശി പിടിക്കാനുള്ള കാരണം എന്താണ് ആ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത് നമുക്കറിയാവുന്നതുപോലെ കർണാടക സഭയിൽ നൂറ്റി ഏഴ് നൂറ്റി അഞ്ച് അംഗങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് എച്ച് ഡി കുമാരസ്വാമി സർക്കാരിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച രണ്ട് സ്വതന്ത്ര എം എൽ എമാരുണ്ട് അങ്ങനെ നൂറ്റി പേരുടെ പിന്തുണ ബി ജെ പിക്ക് ഇപ്പോൾ ഉണ്ട് ആ പക്ഷത്ത് ഇതുവരെ യാതൊരു പിളർപ്പും ഭിന്നതയും ഇല്ല ഏത് സമയം വോട്ടെടുപ്പ് നടന്നാലും ഈ നൂറ്റിയേഴ് അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാണ് എന്നാൽ അംഗങ്ങൾ പതിമൂന്ന് പതിനാറ് വിമത എം എൽ എമാരിൽ ഒരു ഭാഗത്തെയെങ്കിലും ഒരു പത്തു പേരെയെങ്കിലും ഏതെങ്കിലും തന്ത്രം ഉപയോഗിച്ച് അനുനയിപ്പിച്ച് തിരികെ എത്തിക്കാൻ കോൺഗ്രസിന്റെ ശ്രമം വിജയിച്ചാൽ സർക്കാർ വീഴാത്തൊരു സാഹചര്യം ഉണ്ടാകും അത് ബി ജെ പി ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കാരണം ഒട്ടേറെ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് മുംബൈയിലേക്ക് എം എൽ എമാരെ കൊണ്ടുപോയി ഒരു റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത് ഈ തിരഞ്ഞെ വോട്ടെടുപ്പ് സഭയിൽ പൂർത്തിയായി സർക്കാർ വീണു എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ ഈ രാജിവെച്ച എം എൽ എമാരെ തിരികെ എത്തിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നുള്ളൂ ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലുള്ള മുതിർന്ന നേതാക്കളുടെ കസ്റ്റഡിയിൽ തന്നെയാണ് വിമത എം എൽ എമാരുള്ളത് അതുകൊണ്ട് ഒരാഴ്ച ആറിന് ഈ പ്രതിസന്ധി ആരംഭിച്ചത് മുതൽ ഈ വിമത എം എൽ അവരുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇങ്ങനെ നിരവധി പ്രായോഗിക പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് പരമാവധി ഹോട്ടലിൽ കടന്ന ഏതു വിധേനയും ഇവരെ അനുനയിപ്പിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു അപ്പോൾ ഒരു പത്ത് എം എൽ എമാരെങ്കിലും അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ സർക്കാർ വീഴാത്ത സാഹചര്യം ഉണ്ടാകും അത് ബിജെപി ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വോട്ടെടുപ്പ് നടന്നാൽ സർക്കാർ നിലംപതിക്കണം എന്നതാണ് ബിജെപിയുടെ ആഗ്രഹം അത് അവർ തുറന്നു പറയുകയും ചെയ്യുന്നു രേണു ശരി എന്തായാലും കർണാടക സഭയിൽ വിശ്വാസപ്രമേയം യുടെ അതി രംഗങ്ങളാണ് ഉണ്ടായത് എങ്ങനെയും വോട്ടെടുപ്പ് നീട്ടിക്കൊണ്ടു പോകാനാണ് കോൺഗ്രസ് ജെ സഖ്യം ശ്രമിക്കുന്നത് എന്നാണ് റഷീദ് റിപ്പോർട്ട് ചെയ്യുന്നത്